നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് കാഴ്ച പ്രശ്നങ്ങളും അവയ്ക്കുള്ള ലേസർ ചികിത്സയുമാണ്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് ലോട്ടസ് ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫാക്കോ റിഫ്രക്റ്റീവ് സർജൻ ഡോക്ടർ രോഹിത് ആണ്. നമസ്കാരം. ഈ കാഴ്ച പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഏതൊക്കെ കാഴ്ച പ്രശ്നങ്ങൾക്കാണ് ലേസർ ചികിത്സ ഉള്ളത് എന്നൊന്ന് ആദ്യം പറയാമോ? കാഴ്ച പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃഷ്ണമണി സംബന്ധിച്ചുള്ള കാഴ്ച പ്രശ്നങ്ങളാണ്. ആ കൃഷ്ണമണി സംബന്ധിച്ചുള്ള കാഴ്ച പ്രശ്നങ്ങളിൽ ഒരു വിഭാഗമാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയും. ആ റിഫ്രാക്റ്റീവ് എറേഴ്സിലെ സബ് ഡിവിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് ആണ് ഈ വിഷമദൃഷ്ടി, ദീർഘദൃഷ്ടി, അല്ലെങ്കിൽ ലോങ് സൈറ്റ്. അപ്പോൾ അതിൽ ഈ ഷോർട്ട് സൈറ്റസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണിൻ്റെ കൃഷ്ണമണി, അതായത് ഏറ്റവും പുറത്തെ ലെയർ, അതിൽ കൂടെ റേസ് പാസ് ചെയ്തിട്ട് കണ്ണിൻ്റെ അകത്തെ ലെൻസിൽ അത് പാസ് ചെയ്ത് പുറയിലെ ഞരമ്പിൽ പോയി അത് വീഴുന്നതാണ്. അപ്പോൾ അതിലൊരു ഇമ്പൾസ് ഈ ബ്രെയിൻ്റെ വിഷ്വൽ കോർട്ടെക്സിൽ പോയി അത് പതിക്കുന്നു. അപ്പോഴാണ് നമുക്ക് കാഴ്ചയിലെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ഈ ഷോർട്ട് സൈറ്റസിനകത്ത് ഈ വിഷൻ വന്ന് അല്ലെങ്കിൽ റേസ് വന്നിട്ട് ഈ കണ്ണിൻ്റെ ഞരമ്പിന് മുമ്പിൽ വന്ന് പതിക്കും. അതിനാണ് ഈ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. ഈ ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വിഷൻ വന്ന് ഈ ഞരമ്പിൻ്റെ പുറയിൽ വന്ന് പതിക്കും. അതുപോലെ തന്നെയാണ് ലോങ് സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ് അടുത്തുള്ളതിനെയാണോ കാണാത്ത അതോ ദൂരെയുള്ളതിനെ, എങ്ങനെ അതൊന്ന് പറയാമോ? അതായത് ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരെയുള്ളത് ക്ലിയറായിട്ട് ഏകദേശം കാണാം, പക്ഷെ അടുത്തുള്ളത് അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റൊക്കെ ഒരുവിധം ആളുകൾക്കൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ ഒരു ചില പണ്ട് നമ്മൾ പറയും ഒരു പ്രായമായാലും കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങാമെന്ന്, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ സ്പെക്സ് വെക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുഞ്ഞുനാളിൽ തന്നെ തുടങ്ങുകയാണ്. എന്താണ് ഇതിൻ്റെ ശരിയായ റീസൺ എന്നുള്ളതെന്ന് പറയാമോ? ഇത് പല ടൈപ്പ് റീസൺസ് ഉണ്ട്. ഇപ്പോഴും അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ഇപ്പോഴും അത് ജനറ്റിക് ആയിട്ട് വരുന്നതാണ്. ചിലപ്പം അപ്പന് ഫാദറിനും മദറിനും ഇതുപോലെ കണ്ണാടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ജനറേഷനിലെ കുട്ടികൾക്കും ഇതുപോലെ പവർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇൻബോൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഡെവലപ്മെൻ്റലായിട്ട്, അതായത് കുട്ടിയുടെ ഡെയിലി ദിവസം വരുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ പവർ വരാം. പിന്നെ കണ്ണിൻ്റെ വളർച്ച അനുസരിച്ചാണ് ഇതിൽ പവർ കൂടുതലായിട്ട് ഇങ്ങനെ മാറ്റം വരുന്നത്. അപ്പം യൂഷ്വലി ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ഇവിടെ തൃശ്ശൂർ നിന്നാണ്. എനിക്ക് ഷോർട്ട് സൈറ്റ് തുടങ്ങിയിട്ട് ഒരു 10 കൊല്ലമൊക്കെ ആവും. ഇപ്പൊ എനിക്ക് 43 വയസ്സുണ്ട്. അപ്പോ എനിക്ക് ലേസർ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം. ചെയ്തു പോലെ വല്ല റിയാക്ഷൻ ഉണ്ടാവോ? ചിലപ്പോ ഇനി വല്ലതും പറ്റുമോ, കണ്ണിന് വരൾച്ച വരും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കാരണം എനിക്ക് പേടിച്ചിട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഡോക്ടറുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. യൂഷ്വലി നമ്മൾ ലേസേഴ്സ്, അതായത് ഈ ലാസിക് എന്നുള്ള പ്രൊസീജിയർ ചെയ്യുന്ന ഒരു 18 ഇയേഴ്സിനും 40 ഇയേഴ്സിനും ഇടയ്ക്കുള്ള പേഷ്യൻസിനാണ്. അപ്പോൾ അവർക്ക് ഈ പവർ സ്റ്റേബിൾ ആണെങ്കിൽ ഈ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ഒരു ടോപ്പോഗ്രാഫി നമ്മൾ എടുത്തു നോക്കും. ഇതെല്ലാം പിന്നെ കുറച്ച് വേറെ അഡീഷണലായിട്ട് കുറച്ച് ചെക്കപ്സ് ഉണ്ട്. അതെല്ലാം നോർമലാണ്, വിത്തിൻ നോർമൽ ലിമിറ്റ്സിൻ്റെ അകത്താണെങ്കിൽ ലാസിക് ചെയ്യാം. 40 ഇയേഴ്സിന് എബവ് നമ്മൾ യൂഷ്വലി പറയാറില്ല. എന്താന്ന് വെച്ചാൽ അവർ 40 ഇയേഴ്സ് കഴിയുമ്പോഴേക്ക് വെള്ളയെടുത്ത് തുടങ്ങും. അപ്പോൾ വായിക്കാനായിട്ട് ഓൾറെഡി അവർക്ക് കണ്ണാടി ഉപയോഗം വേണ്ട വരും. പിന്നെ ദൂരക്കാഴ്ചയുടെ മാത്രം വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. പിന്നെ അങ്ങനെ നിർബന്ധം ഉള്ളവർക്ക് മാത്രം നമ്മൾ ഇപ്പോൾ 40 ഇയേഴ്സ് പ്ലസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഡോക്ടർ. അപ്പം നമ്മൾ ഈ കുഞ്ഞുനാളിൽ ഇപ്പം 18 വയസ്സ് മുതലാണ് ഇത് ചികിത്സ ചെയ്യാന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് പറ്റാത്തതിൻ്റെ റീസൺ? 18 വയസ്സിൽ താഴെ നമ്മളിത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ പവറിന് വേരിയേഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഫുൾ ഗ്രോത്ത് വരുന്ന ഒരു 15 to 18 ഇയേഴ്സിന് ആ സമയത്താണ്. അപ്പോൾ ആ ഗ്രോത്ത് ഫുൾ കംപ്ലീറ്റ് ആകാൻ നമ്മൾ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 18 ഇയേഴ്സ് കഴിയുമ്പോഴേക്ക് പിന്നെ ആ പവറിന് പിന്നെയും അല്ലെങ്കിൽ പിന്നെ ചെറിയൊരു കറക്ഷൻ പിന്നെയും വരേണ്ട ചാൻസ് ഉണ്ടാകും. സോ അതിന് ആ ഒരു പ്രിക്കോഷൻ ഇതായിട്ട് നമ്മൾ 18 ഇയേഴ്സ് കഴിഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. ശരി. ഇപ്പം ഈ ലേസർ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ണിൻ്റെ എന്തെങ്കിലും കാഴ്ച പ്രശ്നങ്ങൾക്ക് ഈ ചികിത്സ എടുക്കുന്നതിൻ്റെ കാര്യം പറയാമോ? ലേസർ ട്രീറ്റ്മെൻറ്റ് പല ടൈപ്പുണ്ട്. അതിൽ ഈ കൃഷ്ണമണിയിൽ നമ്മൾ ഈ റിഫ്രാക്റ്റീവ് എറേഴ്സ് കറക്റ്റ് ചെയ്യുന്ന ലേസേഴ്സ് എക്സൈമർ ലേസർ അല്ലെങ്കിൽ ഫെംറ്റോ സെക്കൻഡ് ലേസർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കണ്ണിൻ്റെ അകത്ത് ഇപ്പം ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ ലേസർ അടിച്ച് ആ പ്രഷർ കുറയ്ക്കുന്ന ലേസറുണ്ട്, യാഗ് ലേസർ എന്ന് പറയും. അതുപോലെ കണ്ണിൻ്റെ ഈ തിമിരത്തിൻ്റെ ഓപ്പറേഷന് വേണ്ടി തന്നെ ഫെംറ്റോ, അതിന് ഫെംറ്റോ ലേസർ എന്നുണ്ട്, അത് വേറെ ടൈപ്പ് ലേസറാണ്. പിന്നെ കണ്ണിൻ്റെ ഞരമ്പിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ടൈപ്പ് ലേസേഴ്സാണ്, ഡിഫറെൻ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിൻ്റെ
റേസ് ആണ് പോകുന്നത്. ഓക്കെ, ഇപ്പം ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ ഇത് ഈ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ എന്തെങ്കിലും ഷോർട്ട് സൈറ്റോ ലോങ് സൈറ്റോ ഉള്ളവർ, അവരുടെ തുടക്കത്തിൽ അവരുടെ പ്രോബ്ലം എന്തായിരിക്കും? യൂഷ്വലി ഇത് പെട്ടെന്ന് ഒരു 18 വയസ്സാകുമ്പോൾ വരുന്ന ഒരു ഇതല്ല, അതിന് മുമ്പേ ഉണ്ടാകുന്ന ഒരു കാഴ്ചക്കുറവാണ്. അപ്പോൾ ഈ കുട്ടികളിലാണെങ്കിൽ പൊതുവേ അത് ആദ്യം കാഴ്ചക്കുറവായിട്ടാണ് തുടക്കം വരുന്നത്. അപ്പം അത് ആദ്യമായിട്ട് ചിലപ്പം കണ്ടുപിടിക്കുന്ന ചെറിയ താമസിച്ചായിരിക്കാം. അപ്പം കൂടുതലും കുട്ടികൾ ഒരു പ്രായം കഴിയാതെ അത് പറയത്തുമില്ല. അപ്പം അതിൽ ഈ പറയുന്ന പോലെ അവർക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നാണ് ആദ്യത്തെ ഇത് ചിലപ്പം പറയാറുള്ളത്. അതായത് ക്ലാസ് ഇരിക്കുമ്പോൾ ലാസ്റ്റ് ബെഞ്ച് ഇരിക്കുന്നത് ക്ലിയറായിട്ട് കാണുന്നത്, ബോർഡിലെഴുന്ന വായിക്കാൻ പറ്റുന്നില്ല, പിന്നെ ടി വി കാണാൻ അടുത്ത് പോയിരുന്നു കാണുന്നത്, പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഹെഡ് ഏക്ക്, ഐ സ്ട്രെയിന്, ഐ റബ്ബിങ്, പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് സ്ട്രെയിൻ എടുക്കുമ്പോൾ, അങ്ങനെയുള്ള കുറച്ച് സിംപ്റ്റംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുട്ടിക്ക് കണ്ണിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത്. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്ത കോളുണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കല്ലുവാക്കിൽ നിന്ന് സുരേഷാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ സുരേഷ്. സാറേ, എന്റെ കണ്ണില് കൃഷ്ണമണിയിൽ ഒരു പാട കണക്കി ചൂടി നിപ്പുണ്ട്. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഒരു കണ്ണിന് എനിക്ക് ജന്മനാ കാഴ്ച കുറവുള്ള ആളാണ്. ഓക്കെ, സോ ഇതില് നമുക്ക് ഈ കൃഷ്ണമണിയിൽ കാഴ്ചക്കുറവ് എന്ന് പറഞ്ഞാൽ അത് എന്ത് ടൈപ്പാന്നുള്ളത് ആദ്യം നോക്കേണ്ടി വരും. പല ടൈപ്പ് കൃഷ്ണമണി കാഴ്ചക്കുറവ് വരാം. ഈ പാട പോലും എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഡിസ്ട്രോഫീസ് ആകാം, ജന്മനാ ഉള്ളതാകാം, ചിലത് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ട് വരുന്നതാകാം, പിന്നെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റലായിട്ട് വരുന്നതാകാം. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈപ്പ്സ് ഉണ്ട്. അത് ഏത് ടൈപ്പാന്ന് നോക്കിയാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പറയാൻ പറ്റൂ. പിന്നെ ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞ ആളായതുകൊണ്ട് മിക്കവാറും അത് സ്റ്റേബിളായിരിക്കും. അതിൽ മിക്കവാറും ഇനിയിപ്പം കൃഷ്ണമണി മാറ്റി വെക്കുന്ന ഒരു സർജറിക്കാണ് കൂടുതൽ ചാൻസ് ഞാൻ കേട്ടതിൽ നിന്നും മനസ്സിലായത്. പിന്നെ വന്ന് കൂടുതൽ നമ്മൾ കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേള എടുക്കാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പം നമ്മൾ ലക്ഷണങ്ങൾ പറഞ്ഞു. ഇതിപ്പം ചെറുപ്പം കുട്ടികളുടെ കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. ഇതൊരു ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ് ഈ പ്രായത്തിലും ഇങ്ങനെയുള്ള ഷോർട്ട് സൈറ്റ് ഇങ്ങനെയുള്ള സംഭവം വരാനുള്ള സാധ്യത ഉണ്ടോ? ഒരു 18 വയസ്സ് കഴിയുമ്പോഴേ കൃഷ്ണമണിയുടെ ഗ്രോത്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്ന ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ഈ പറയുന്ന പോലെ നേരത്തെ ഉള്ള ഒരു കാഴ്ചക്കുറവ് ലേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് 18 വയസ്സ് കഴിയുമ്പോഴേക്കും ചിലപ്പം ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കണ്ണാടി അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ശരി, ഇപ്പം നമ്മുടെ ഫസ്റ്റ് കോളർ പറഞ്ഞതുപോലെ ഇതൊരു പേടിയാണ്. ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇത് വേണോ എന്നുള്ളൊരു ഒരു ടെൻഷൻ ഉണ്ട്. സത്യത്തിൽ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? നമുക്ക് ഇത് എടുക്കുന്നതിൻ്റെ ആ ഒരു പ്രൊസീജിയറൊക്കെ ഒന്ന് ഡോക്ടർ ഒന്ന് പറയുമോ? ഇതിൽ ലേസർ നമ്മൾ ലാസ്റ്റിക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലേസർ അസിസ്റ്റഡ് ഇൻസിറ്റു കാറ്റോമിലിയോസിസ് എന്ന് പറയും. അതിൽ 3-4 വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ജനറേഷൻ, അതായത് ഈ ലേസർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത് ഏകദേശം ഒരു 15 to 20 years ബാക്ക് ആണ്. അതിൽ ഫസ്റ്റ് വന്നേക്കുന്നത് PRK എന്നാണ്, ഫോട്ടോ റിഫ്രാക്റ്റീവ് കെറാറ്റോട്ടോമി എന്ന് പറയും. അതിൽ നമ്മൾ കൃഷ്ണമണി ഒരു മുകളിലത്തെ ലെയർ ആൽക്കഹോൾ കൊണ്ട് കളയും, എന്നിട്ട് എക്സൈമർ എന്ന ലേസർ യൂസ് ചെയ്ത് ആ പവർ കറക്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തൊരു കോൺടാക്ട് ലെൻസ് ഇട്ട് വിടും. അതിൻ്റെ ആ എപ്പിത്തീലിയം, അതായത് മുകളിലത്തെ ആ ലെയർ തന്നെ വളരാനായിട്ടുള്ള സമയം കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 10 days എടുക്കും അത്. അപ്പം ആ ഒരു തുടക്കത്തിൽ ഇച്ചിരി വേദനയും അങ്ങനെയൊക്കെ ഒരു 3-4 ദിവസം ഉണ്ടാകും. കണ്ടീന്ന് ഇച്ചിരി വെള്ളം വരും. കാഴ്ച ഏകദേശം 1 ആഴ്ചത്തോളം മങ്ങലായിരിക്കും. പിന്നെ അപ്പം അതൊക്കെ കോൺടാക്ട് ലെൻസ് റിമൂവ് ചെയ്യുമ്പോൾ ആ ക്ലിയർ ആയിട്ടുള്ള വിഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഒരു കണ്ണിൻ്റെ ഓപ്പറേഷൻ പോലെ അല്ല ഇതിൽ, കുറച്ച് സമയം എടുക്കുന്ന ഒരു പഴയ ടെക്നിക്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കും. ഏകദേശം ഒരു 15-20 minutes ഈ സർജറിക്ക് എടുക്കും. ശരി, എങ്ങനെയാണ് ഇതിൻ്റെ, അതായത് നമുക്ക് മറ്റുള്ള ഓപ്പറേഷൻ പോലെ തന്നെ ഇതിൻ്റെ ചിലവും ബാക്കിയുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത് സർജറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിനെക്കുറിച്ച് ഒന്ന് പറയാം? ഇതിപ്പോൾ ഞാൻ നേരത്തെ PRK എന്ന് പറഞ്ഞത് ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 ടെക്നിക്ക് എന്ന് പറഞ്ഞുണ്ട്. അതിൽ തന്നെ ബ്ലേഡ് യൂസ് ചെയ്ത ടൈപ്പ് ഉണ്ട്. അതിൻ്റെ പേരാണ് ബ്ലേഡ് ലാസിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സയോപ്റ്റിക്സ് ഞങ്ങളുടെ ഇതിൽ പറയുന്നത്. അതിൽ ഈ പറയുന്ന പോലെ ഈ 1-2 ദിവസം കാഴ്ച മങ്ങലാകാനും ആദ്യത്തെ ഒരു കട്ടിങ് സമയത്ത് വേദനയൊക്കെ വരും. പിന്നെ അതിൽ തന്നെ ലേസർ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ലേസർ യൂസ് ചെയ്തതിന് പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ടോട്ടലി ഈ 2 പ്രൊസീജിയറിലും അങ്ങനെ വലിയ ആദ്യത്തെ ചെറിയ വേന ഉണ്ടെങ്കിൽ രണ്ടാമത്തെ വലിയ വേന ഉണ്ടാവില്ല. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടൊരു ടെക്നിക്കാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് എല്ലായിടത്തും. അത് കേരളത്തിൽ ഞങ്ങളുടെ സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് റിലാക്സ് മൈൽ. അതിൽ സ്മോൾ ഇൻസർഷൻ ലെൻറ്റിക്കുലാർ എക്സ്ട്രാക്ഷൻ എന്ന് പറയും. അതിൽ കണ്ണിൻ്റെ അകത്തുള്ള ഒരു ലെയർ മാത്രം നമ്മൾ പുറത്തോട്ട് ലേസർ വഴി പുറത്തെടുക്കുന്നത്. അതിൽ വേറെ എക്സ്ട്രാ ലേസേഴ്സ് യൂസ് ചെയ്ത് പവർ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ഈ പറഞ്ഞ റസ്റ്റും അല്ലെങ്കിൽ വേദനയും ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് അത് നമുക്ക് സാധാരണ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ
ഹോസ്പിറ്റലിൽ കിടക്കുമോ, അല്ലെങ്കിൽ എത്ര ദിവസത്തെ ഒരു പ്രൊസീജിയർ ആണത്? ഈ പറയുന്ന ലാസിക്കിൽ ഒന്നും നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ ഇല്ല, എല്ലാം ഡേ കെയർ പ്രൊസീജിയർ ആണ്. രാവിലെ വന്ന് ലേസർ കഴിഞ്ഞാൽ ഈവനിങ് ഒരു റിവ്യൂ കൂടെ കഴിഞ്ഞാൽ പേഷ്യന്റ് വീട്ടിൽ പോകും, പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് റിവ്യൂ, പിന്നെ 1 മന്ത് കഴിഞ്ഞ റിവ്യൂ, അത്രേയുള്ളൂ. സാധാരണ ഏത് കാറ്റഗറിയിൽ പെട്ട ആളുകളാണ് കൂടുതൽ ഇത് പ്രിഫർ ചെയ്യേണ്ടത് ഡോക്ടറുടെ അഭിപ്രായത്തിൽ? ഇത് കൂടുതലും ചെയ്യാൻ പറ്റുന്ന 18 to 40 years അകത്താണ്. യങ്സ്റ്റേഴ്സിനായി കൂടുതൽ ബെനിഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ട് നിൽക്കും. അപ്പോൾ അത്രയും നാൾ അവർക്ക് കൂടുതൽ വിഷൻ നല്ല ക്ലിയർ ആയിട്ട് കണ്ണാടി ഇല്ലാതെ അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് ഇല്ലാതെ കാണാം. 40 years കഴിയുന്ന ചെയ്യുന്നവർക്ക് ഈ പറയുന്ന പോലെ കാഴ്ചക്കുറവ് ഓൾറെഡി അവർക്ക് വെള്ളയത്തിലുണ്ട്. പിന്നെ ഒരു 40-50 ആകുമ്പോഴേക്ക് തിമിരത്തിന്റെ തുടക്കവും, അപ്പോൾ ഇത് ഫുള്ളി ചേഞ്ച് ആവും, പിന്നെ പവർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റില്ല അല്ലേ? അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. അതാണ്, പിന്നെ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ തിമിരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിമിരം എടുത്ത് മാറ്റി അതിന് വേറെ ലെൻസ് വെക്കണം, അപ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആവും. അപ്പം ഈ പ്രശ്നമുള്ളവർ ഇപ്പൊ തന്നെ പരിഹരിക്കുക അല്ലേ? അതെ, 18 to 40 years കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. സാധാരണ ഇപ്പൊ ഒരു കണ്ണട വേണ്ട എന്ന് വിചാരിക്കുന്നവർക്കാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. ഡോക്ടറുടെ ഒരു ഇത്ര ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ഇത് ആർക്കാണ് ഉപയോഗപ്പെട്ടിട്ടുള്ളത്? അല്ലെങ്കിൽ കണ്ണട എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അതിനെയാണ് നമ്മൾ ഇത് മാറ്റുന്നത്? യൂഷ്വലി ഈ പറയുന്ന ഇതെല്ലാം ഒരു റിഫ്രാക്റ്റീവ് ആണ്. ഇത് കണ്ണിന്റെ റേസ് പ്രോപ്പറായിട്ട് റെട്ടിനയിൽ പതിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കണ്ണാടി വെക്കാൻ പറ്റുവാണെങ്കിൽ കണ്ണാടി കൂടെ നല്ല കാഴ്ച കിട്ടും. ഇതില്ലാതെ സെക്കൻഡ് ഓപ്ഷൻ ആണ് കോൺടാക്ട് ലെൻസ് ആണ്. സോ ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമേ നമ്മൾ റിഫ്രാക്റ്റീവ് സർജറി അതായത് ഈ ലാസിക്ക് ചെയ്യാൻ അഡ്വൈസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇതിൽ ഈ പറഞ്ഞ പോലെ കണ്ണിൻ്റെ ഞരമ്പിലോട്ട് നല്ല ക്ലിയർ ആയിട്ട് കാഴ്ച വേണമെങ്കിൽ എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സാധാരണ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ഉള്ള ഒരു റീസൺ ഉണ്ടാവില്ല? ഇപ്പം നേരത്തെ പറഞ്ഞു ജെനറ്റിക് അല്ലാതെ നമ്മുടെ തന്നെ എന്തെങ്കിലും, ഇപ്പം നമ്മുടെ കണ്ണിന് ഇപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ആണ് പല ആളുകൾക്കും, അതൊക്കെ ഭാവിയിൽ ഇങ്ങനെ വരാനുള്ള ഒരു കാരണമാവാൻ ചാൻസ് ഉണ്ടോ? ലാസ്റ്റ് കഴിഞ്ഞിട്ടോ? ആ അല്ല, അല്ലെങ്കിലും അതല്ലാതെയോ? ഇല്ല, അതല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഈ പറയുന്ന പോലെ ഈ റിഫ്രാക്റ്റീവ് എറേഴ്സ് ഈ ഇതിൽ കൂടെ കറക്റ്റ് ചെയ്താൽ ക്ലിയർ ആയിട്ട് കാണുന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും അല്ല. ഈ ഹ്രസ്വദൃഷ്ടിയും അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയൊക്കെ വരാൻ ചാൻസ് ഉള്ളത് ഇപ്പം നമ്മൾ മൊബൈലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം സിസ്റ്റത്തിൻ്റെ മുമ്പിലാണെങ്കിലും ഒരുപാട് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആണ്. അപ്പം അത്തരം നമ്മളുടെ കെയർലെസ് കൊണ്ട് എന്തെങ്കിലും വരാൻ, കണ്ണിൻ്റെതായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, ഓൾറെഡി എന്തെങ്കിലും ഇപ്പം ഈ ചില കണ്ടീഷൻസ് കൃഷ്ണമണിയിൽ, അതായത് കൃഷ്ണമണി നോർമലി ഒരു കർവ്ഡ് സർഫസ് ആണ്, ഐബോൾ ഒരു റൗണ്ട് ആണെങ്കിൽ അതിൽ കർവ്ഡ് സർഫസ് ആണ് കൃഷ്ണമണി. അപ്പം ചില കണ്ടീഷനിൽ കൃഷ്ണമണി പിന്നെയും ഗ്രോത്ത് വരാൻ ചാൻസ് ഉണ്ട്, അതായത് കെരട്ടോകോണസ് എന്നൊക്കെ പറയും. അത് ഈ പ്രോപ്പറായിട്ട് നമ്മൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്ത് കണ്ടില്ലെങ്കിൽ അത് കുറച്ചുകൂടെ വേഴ്സനപ്പ് ആവും. അപ്പം അത് ഐ റബ്ബിങ് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ അങ്ങനെയുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ ഇത് പിന്നെയും പവറിനുള്ള ചാൻസ് കൂടുതൽ പിന്നെ കാണാം. ഓക്കെ, ഇപ്പം നമ്മൾ ചികിത്സ എടുത്തതിന് ശേഷം ഈ പവർ കുറയുന്ന സാഹചര്യം, ഇപ്പം സാധാരണ സ്പെക്സ് ഒക്കെ വെക്കുന്നവർക്ക് ഇയർലി അല്ലെങ്കിൽ 6 months ഒക്കെ കൂടുമ്പോൾ വീണ്ടും കണ്ണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്താലും പവർ കുറയാനുള്ള ചാൻസ് ഉണ്ടോ? ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ വിഷൻ കിട്ടുവാണ്, അതായത് നേരത്തെ പേഷ്യൻറ്റിന് കണ്ണാടി കൂടെ മൊത്തം കാഴ്ച ഉണ്ടെങ്കിൽ അത് ഈ ലേസർ കഴിയുമ്പം പഴയ പോലെ തന്നെ കണ്ണാടി കൂടെ കണ്ണാടി ഇല്ലാതെ തന്നെ ഫുൾ കാഴ്ച. ശേഷം അത് കുറയാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ജസ്റ്റ് നമുക്ക് ഇടയ്ക്ക് ഒരു 6 months വൺസ് ഒരു റിവ്യൂ വേണം, അത്രേ ഉള്ളൂ. പേഷ്യന്റിന് എന്തെങ്കിലും വ്യത്യാസം ഈ ലേസർ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ചെക്കപ്പ്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, കൂടുതൽ പ്രൊസീജിയറുകളൊന്നും ഇല്ല? ഇല്ല, വേറെ വ്യത്യാസമൊന്നും ഇല്ല ഇതില്. വേറെന്തൊക്കെ, അതായത് ഈ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും അല്ലാതെ മറ്റെന്തെങ്കിലും കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾക്കോ വേറെ എന്തെങ്കിലും കാരണങ്ങൾക്കോ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? ഇല്ല, പിന്നെ നമുക്ക് ഒരു ഇതുള്ള കുട്ടികളിൽ ഇപ്പം ഒരു കണ്ണ് കാഴ്ച കുറവ് വളരെ കൂടുതലാണ്, അപ്പൊ ആ കണ്ണില് ഇപ്പൊ ലേസി ആയി എന്ന് പറയും, അതായത് ഒരു സ്ക്വിൻഡിങ്ങോ കോങ്കണ്ണ് വരാനോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു കണ്ണ് മാത്രമായിട്ട് ഈ ലൈസക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാറുണ്ട്, അവരുടെ ആ അപ്പോഴത്തെ കോങ്കണ്ണിൽ നിന്ന് ആ വിഷം നേരെയാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാം? അങ്ങനെയുള്ള സെലക്റ്റഡ് കേസ്, എല്ലാവർക്കും ഇല്ല, സെലക്റ്റഡ് ആയിട്ടുള്ള കേസ് മാത്രം, അതായത് 18 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക്. ശരി ഡോക്ടർ, നമുക്കൊരു ഇടവേളയിലേക്ക് പോവാം. ഡോക്ടർ ലൈവിൽ വീണ്ടും ഒരു ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമ്മളിപ്പം ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വില്ലിങ് ആണ് എന്ന് പറഞ്ഞ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ എന്തൊക്കെയാണ് സാധാരണ ടെസ്റ്റുകൾ, എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റുമോ?
നമ്മൾ ആദ്യം പേഷ്യൻ്റ് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് വിഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യൻറ്റിന് പ്രീവിയസ് വിഷൻ, അതായത് ഇതിനു മുമ്പ് ഉപയോഗിച്ച കണ്ണാടിയിലുള്ള വിഷൻ ഇപ്പോഴത്തെ ചെക്കപ്പായിട്ട് ഒരു 0.5 മുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻ്റിന് ഇലാസ്റ്റിക് എന്നുള്ള ഓപ്ഷൻ ആദ്യം തിങ്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ. പിന്നെ കണ്ണിൻ്റെ ഡ്രൈ ആയി ഇവാലുവേഷൻ ഉണ്ട്. കണ്ണിൽ ഇലാസ്റ്റിക് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഡ്രൈനസ് കൂടി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അത് നേരത്തെ അതുണ്ടെങ്കിൽ അത് ആദ്യം ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്താൽ മാത്രമേ പിന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കണ്ണിൻ്റെ മസിൽ ബാലൻസ് നോക്കേണ്ടി വരും. പിന്നെ ഈ കണ്ണിൽ ഒരു ടോപ്പോഗ്രഫി ഉണ്ട്, അതായത് കൃഷ്ണമണി ഒരു ടോപ്പോഗ്രഫി എടുത്ത് നോക്കിയിട്ട് അതിലാവശ്യത്തിന് കോർണിയയുടെ തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാസ്റ്റിക് അഡ്വൈസ് ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും കേസിൽ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ടെസ്റ്റ് കൊണ്ട് പറ്റില്ല എന്ന് വെച്ചിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് കേസുകൾ ഇതുപോലെ തന്നെ. ചിലത് കൃഷ്ണമണി വളരെ കുറവ്, അതായത് ഒരു ബോർഡർ ലൈൻ ഉണ്ട്, ആ ബോർഡർ ലൈനിന് താഴോട്ട് വരുന്ന ചില കേസുകളിൽ നമുക്ക് ലാസ്റ്റിക് തന്നെ അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില കേസിൽ ICL എന്ന് പറയുന്ന സർജറി ഉണ്ട്, ഇൻട്രോക്കുളാമർ ലെൻസ് എന്ന് പറയും. കണ്ണിൻ്റെ അകത്ത് ഈ ലെൻസിനും കൃഷ്ണമണിക്കും ഇടയ്ക്ക് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലെൻസ് ഇംപ്ലാന്റ് ചെയ്തിട്ട് ഈ പവർ എത്ര, അത് യൂഷ്വലി 10-20 ഇടയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആ പവർ കറക്റ്റ് ചെയ്ത് പേഷ്യൻറ്റിന് ക്ലിയർ ആയിട്ട് വിഷം കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ കണ്ണ് എല്ലാവർക്കും ഒരേപോലെയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ചെക്ക് ചെയ്യുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ഓബ്വിയസ്ലി. ഓക്കെ. കണ്ണിൻ്റെ സാധാരണ പറയാറുണ്ട് പ്രഷർ എന്ന്, അതും എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധമുണ്ടോ, അതായത് അതിൽ വരുന്ന വ്യത്യാസം? കണ്ണിൽ പ്രഷർ വരുന്ന യൂഷ്വലി ഗ്ലോക്കോമ എന്ന് പറഞ്ഞൊരു അസുഖമാണ് യൂഷ്വലി അത് പറയുന്നത്. അതും ഈ റിഫ്രാക്റ്റീവ് ആയിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ. ഇപ്പം നമ്മൾ ഈ സർജറി എടുത്തതിന് ശേഷം പിന്നെ സാധാരണ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇതിൽ നമ്മൾ പഴയ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് PRK അല്ലെങ്കിൽ ബ്ലേഡ് ലാസിക്, ഇതിലൊക്കെ ആണെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ഹെഡ്, അതായത് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കുറച്ച് കൂടുതലായിരിക്കും. അതായത് ഒരു 1-15 ഒക്കെ ചിലപ്പം പേഷ്യൻറ്റിന് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരും. ഹെഡ് ബാത്ത് ഒന്നും പറ്റില്ല. അപ്പോൾ ഒരു 2 അങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടി വരും. പിന്നെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലോ അങ്ങനെ സ്വിമ്മിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വരും. ബട്ട് നോർമൽ, അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നിക്കായ ഈ റിലാക്സ് മൈൽ അല്ലെങ്കിൽ ബ്ലേഡ് ഫ്രീ ലാസിക്, അതിനൊക്കെ ആണെങ്കിൽ ഒരു 5-1 മാത്രം ഈ പറയുന്ന ഹെഡ് ബാത്തും ഇതിൽ നിന്ന് ഒഴിവാണ്ട് ആവശ്യമുള്ളൂ. ബാക്കി വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഈ മൊബൈൽ TV ഒക്കെ ഈ സ്മൈലിനാണെങ്കിൽ ഓൺ ദ ഡേ ഓഫ് സർജറി ഞാൻ ഈവനിങ് തന്നെ യൂസ് ചെയ്ത് തുടങ്ങാം. സാധാരണ അതാണ് ഏറ്റവും വലിയ, നമുക്ക് ടെൻഷൻ ഇല്ലേ, വേറെ നമുക്കൊന്നും കാണാൻ പറ്റില്ല അങ്ങനെയുള്ള, പക്ഷെ അതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇല്ല, അതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ലേറ്റസ്റ്റ് ടെക്നിക്ക് ഇതൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ കണ്ണട എന്ന് പറയുന്ന ഒരു ഇത് എന്താ പറയാ, ഇതൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നവർക്ക് ശരിക്കും അതൊരു വലിയ നല്ലൊരു ചോയ്സ് ആണ് അല്ലേ? വേറെ ടെൻഷൻസ് ആളുകൾക്ക് ഇതാണ്, അതായത് ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തന്നെ പേടിയാണ്, അതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, വളരെ സിമ്പിളായിട്ട്, സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്, ഡേ കെയർ പ്രൊസീജിയറാണ്. ഈ സ്മൈൽ അല്ലെങ്കിൽ ബ്ലേഡ്ലെസ് ലാസിക് അറൗണ്ട് ഒരു 10 പോലും എടുക്കത്തില്ല സർജറി ടൈം. പെയിൻലെസ് ആണ്, പെട്ടെന്ന് തന്നെ റിക്കവറിയും വരും. ഓക്കെ. നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ, പക്ഷേ എങ്കിൽ കൂടിയും ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വേണം ഈ ലാസ്റ്റിക് എന്നുള്ളത് ചൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഒരു കോർണിയ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഈ റിഫ്രാക്റ്റീവ് കൺസൾട്ടൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന എല്ലാ മെഷേഴ്സ് അവരുടെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ നല്ലതാണ്. ഓക്കെ. കണ്ണാണ് അത് കൂടുതൽ കരുതലോട് കൂടിയാണ് നമ്മൾ ചെയ്യണം അല്ലേ. സാധാരണ ഇപ്പം ഈ കുഞ്ഞു നാളിലാണ് ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞു, നമുക്ക് അത്തരം ഇപ്പം ചില കുട്ടികൾ പറയും കണ്ണിൽ നിന്ന് വെള്ളം വരിക അല്ലെങ്കിൽ തലവേദന, ഇതെല്ലാം ഇതിൻ്റെ ഒരു ലക്ഷണമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക്, തലവേദന എന്ന് പറയുമ്പോഴത്തേക്ക് പല രോഗങ്ങളുടെ ഒരു തുടക്കമായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം, കണ്ണിൻ്റെ ആണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കണ്ണിൻ്റെ ആണോ എന്ന് അറിയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കണ്ണിൻ്റെ നല്ലൊരു ഒഫ്താൽമോളജിസ്റ്റ് വന്ന് കാണാം. അതായത് യൂഷ്വലി പേരൻസ് ആണ് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നത്, എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ, അതായത് കുട്ടി പറയുന്നതിന് മുമ്പായിട്ടുള്ളത്. യൂഷ്വലി എന്തെങ്കിലും സ്ക്വിൻറ്റിങ്, ചെറിയ കോങ്കണ്ണ് വരുന്ന അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വന്ന്, കണ്ണ് ചുമന്നിരിക്കുന്ന, അങ്ങനെയുള്ള ചില എന്തെങ്കിലും കണ്ടീഷൻ വല്ലതും വരുവാണെങ്കിലാണ് ഈ പറഞ്ഞാൽ നേരത്തെ വന്ന് നമുക്ക് അറിയാൻ പറ്റുക. അല്ലാതെ ഉള്ളത് കുട്ടികൾ പറയുന്നുള്ള അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ കണ്ണിൽ നമ്മൾ കണ്ണിൻ്റെ കൃഷ്ണമണി വികസിപ്പിച്ച് നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും പ്രശ്നം ഈ പറയുന്ന പോലെ പവർ കൊണ്ടാണോ അതോ പുറകിലെ ഞരമ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളതെല്ലാം. ഓക്കെ. നമ്മൾ ഈ 6 കൂടുമ്പോൾ നമ്മളൊരു ടെസ്റ്റ് ഇപ്പം കണ്ണടയൊക്കെ വെക്കുന്ന ഒരാളാണെങ്കിൽ അതിങ്ങനെ പതിയെ കുറയും, വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് കുറയാനുള്ള ചാൻസ് ഉണ്ടോ, അതായത് നമുക്ക് വീണ്ടും വീണ്ടും പവർ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ? നമ്മൾ
ഈ കണ്ണാടി വെക്കുന്നത് പ്രോപ്പറായിട്ടുള്ള വിഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വിഷൻ കൊടുക്കുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ കുറയുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇപ്പോൾ ഉള്ള പവർ പിന്നെ നമ്മൾ വെക്കാതിരുന്ന പവർ എന്തായാലും കൂടത്തേ ഉള്ളൂ. സോ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വിഷൻ ഈ പറയുന്ന റെട്ടിനയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പവർ കൂടത്തില്ല, അത് പിന്നെ സ്റ്റേബിളായിട്ട് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറയോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് അത് സ്റ്റേബിൾ ആകാനായി ചാൻസ് ഉണ്ട്. വെക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും അത് കൂടുന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇടയ്ക്കൊരു ചെക്കപ്പ് അതിൻ്റെ ആവശ്യമുള്ളൂ. അതെ, ഒരു 15 ഇയേഴ്സിൽ താഴെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു 6 മന്ത്സിൽ വൺസ് ചെക്കപ്പ് ചെയ്താൽ നല്ലതാണ്. 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഇയർലി വൺസ് ആയാലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ മുതിർന്ന ആളുകൾക്കും ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് കൂടുതൽ ഇത്തരം കാഴ്ച പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പം. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക, അല്ലെങ്കിൽ ഇതിനൊരു ഒരു പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ ഈ ബോർഡും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവർക്കും ഇല്ലല്ലോ. ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള യൂഷ്വലി കോളേജിൽ പോകുന്ന സ്റ്റുഡൻസ് അങ്ങനെയുള്ളവർ കൂടുതലും അവർക്ക് ഹെഡ് ഏക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ആയിരിക്കണം കൂടുതൽ വരുന്നത്. പിന്നെ ഐ സ്ട്രെയിൻ, കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അങ്ങനെയുള്ള ഇതിൽ നമുക്ക് ചെക്ക് ചെയ്തതിനെ അറിയാൻ പറ്റത്തുള്ളൂ ഒക്കെ പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ പ്രീവിയസ് പവർ കറക്റ്റ് ചെയ്യാതിരുന്നിട്ട്, അല്ലെങ്കിൽ നേരത്തെ പവർ ഉണ്ടായിട്ട് കണ്ണാടി ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാ ഇതുപോലെ പ്രശ്നം വരുന്നൊരു. അപ്പോൾ അങ്ങനെയുള്ള കണ്ടുപിടിക്കാൻ നമുക്ക് ഹോസ്പിറ്റലിൽ വന്നാലും അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ലേസർ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ടെൻഷൻ ഇല്ല എന്നുള്ളത് പറഞ്ഞു. എന്നാലും കൂടുതൽ ആളുകൾ ഇത് പ്രിഫർ ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ്? കൂടുതലും എൻ്റെ എക്സ്പീരിയൻസിൽ വന്നിരിക്കുന്നത് ഒരു 18 to 30-35 മാക്സിമം ആ ഒരു റേഞ്ചിലുള്ളവരാണ് കൂടുതലും വരുന്നത്. പിന്നെ ചില കണ്ടീഷൻ നമ്മൾ ജോബ് റിലേറ്റഡ് ആയിട്ടും വരാറുണ്ട്, കണ്ണടപ്പ് ബുദ്ധിമുട്ട് പ്രശ്നമുള്ളവർ അങ്ങനെയുള്ളവരുണ്ട്. അപ്പം പിന്നെ ഈ സെൻട്രൽ ഗവൺമെന്റ് ചില പോസ്റ്റുകളിൽ ഗ്ലാസസ് പാടില്ല, അപ്പം അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് മാത്രം നമ്മൾ. അല്ലാത്തവർ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് പോലെ അല്ലേ. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെയാണ്, ചെറുപ്പത്തിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷേ എങ്കിൽ കൂടിയും കണ്ണട ഇത് വെച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരം ആളുകളോട് എന്താണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത്? നമ്മൾ നോർമലി ഇത് നല്ലൊരു ക്ലിയർ വിഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആ ക്ലിയർ വിഷൻ നിങ്ങൾക്ക് ലേസിക്ക് കൂടെ ചെയ്യാൻ താല്പര്യം, കണ്ണാടി അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് വെച്ച് അത് കറക്റ്റായിട്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചില ഈ പറയുന്ന പോലെ ക്ലിയർ ആയിട്ടുള്ള വിഷൻ റെട്ടിനെ കിട്ടിയില്ലെങ്കിൽ ഒരു കോങ്കണ്ണായിട്ട് മാറാനോ ലേസി ഐ ആയിട്ട് മാറാൻ അംബ്ലോപ്പിയ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും കണ്ണ് ചെക്കപ്പ് ചെയ്യുക, ഇയർലി വൺസ് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു ഓഫ്താൽമോളജിസ്റ്റിനെ കണ്ട് കണ്ണ് ചെക്ക് ചെയ്യുക. കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കണ്ണ് ഒരു ഓഫ്താൽമോളജിസ്റ്റിനെ കാണിച്ച് ചെക്ക് ചെയ്യുക. ജനിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എന്തായാലും ഒരു നോർമലായിട്ടുള്ള ഒരു റൂട്ടീൻ ചെക്കപ്പ് ഇപ്പം യൂഷ്വലി ഹൈ നല്ല കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസൊക്കെ ചെയ്യാറുണ്ട്. അത് പറ്റാത്ത ആൾക്കാർ അടുത്തുള്ള ഏതെങ്കിലും ഓഫ്താൽമോളജിസ്റ്റിനെ കാണിച്ച് മിനിമം ഒരു ചെക്കപ്പ് നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ലേസർ ചികിത്സ എടുക്കുമ്പോൾ വേദനിക്കും എന്ന് നേരത്തെ ഡോക്ടർ പറഞ്ഞു, ശരിക്കും അതാണ് നമുക്ക് ടെൻഷൻ. കാര്യം എന്താ പറയുക, മറ്റുള്ള ഒരു പ്രായമായിട്ടൊരു കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെയല്ല, ശരിക്കും നല്ല പെയിൻ ആയിരിക്കുമോ, നമുക്കത് അറിയാൻ പറ്റുമോ, എങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ് എടുക്കുന്നത്? ഈ ആദ്യത്തെ രണ്ട് ടെക്നിക്ക് ഞാൻ പറഞ്ഞ ബ്ലേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതും പിന്നെ PRK എന്ന് പറഞ്ഞ അത് രണ്ടും വേദന എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് സർജറി ചെയ്യുന്ന സമയം ചിലപ്പോൾ ഇച്ചിരി ഒരു പെയിൻ. ഓൾറെഡി നമ്മൾ ടോപ്പിക്കൽ അനസ്തീഷ്യ ഡ്രോപ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അവർക്ക് കൂടുതലും നീറ്റലാണ് വരുന്നത്, ഒരു ഇറിറ്റേഷൻ സംതിങ് എന്തോ കണ്ണിൻ്റെ അകത്ത് കരട് പോയ ഒരു ഫീലിംഗ് ആണ് വരുന്നത്, അത്രേ ഉള്ളൂ. സോ അത് ഓൾഡ് ടെക്നിക്സ് ആണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നിക്സിൽ ആ ഇഷ്യൂസ് ഉണ്ടാകുന്നില്ല, ഒരു പ്രശ്നമില്ല. അത് ചെയ്തു പോലെ നമുക്ക് അറിയില്ല. ഇപ്പൊ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് ആ പേഷ്യന്റ് കണ്ണാടി ഇല്ലാതാവുന്നതും ഈ പറഞ്ഞ പോലെ പെയിൻ ഇല്ല എന്ന് പറയുന്നതും യൂഷ്വലി അത് ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ടെക്നിക്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിച്ച് പോരാമെന്നുള്ളതാണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി. എത്രയും പെട്ടെന്ന് കണ്ണടയൊക്കെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കട്ടെ അല്ലേ. താങ്ക് യു ഡോക്ടർ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷയം കാഴ്ച പ്രശ്നങ്ങളും ലേസർ ചികിത്സയും എന്നതായിരുന്നു. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിച്ചത് ഡോക്ടർ രോഹിത് ആണ്. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.